എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഇതാണ്, നമുക്ക് വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതായത് നമ്മൾ ബിൽഡിംഗ് കെട്ടുമ്പോഴോ വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണ മണ്ഡപം വയ്ക്കുമ്പോഴോ ഇതിനൊക്കെ നമുക്ക് വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം വരും. കാരണം ഇതാണ്, സൗത്ത് ആഫ്രിക്ക അതുപോലെ അമേരിക്ക ഇങ്ങനെയുള്ള കൺട്രികളിൽ, നമ്മുടെ കുവൈറ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും നമുക്ക് ഈ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിച്ചതായി നമ്മൾ കാണുന്നില്ല. ഇതൊരു സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ കാരണങ്ങളെല്ലാം ഞാൻ പല അധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനാണ് വാസ്തുശാസ്ത്രം, വാസ്തുശാസ്ത്രം ഫോളോ ചെയ്താലേ നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഞാൻ പല അധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ കാല വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ഓരോന്നിൻ്റെ സ്ഥാനങ്ങൾ, അതായത് കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടോയ്ലറ്റ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ, അതായത് കിഴക്ക് ദിശയിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് ദോഷം, തെക്ക് കിഴക്ക് ദിശയിൽ ടോയ്ലറ്റ് വന്നാൽ എന്താണ് ദോഷം എന്നതിനൊക്കെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെഡ്റൂം ഏത് ദിശയിൽ വന്നാൽ നല്ലതായിരിക്കും, അതുപോലെ അല്ലെങ്കിൽ ഏത് ദിശയിൽ വന്നാൽ ആ ദിശയിൽ കഴിയുന്ന ആളിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ അടുക്കള കിഴക്ക് ദിശയിൽ വന്നാൽ എങ്ങനെയായിരിക്കും, തെക്ക് കിഴക്ക് ദിശയിൽ അടുക്കള വന്നാൽ എങ്ങനെയായിരിക്കും, തെക്ക് ദിശയിൽ അടുക്കള വന്നാൽ എന്തായിരിക്കും, ഇതിനെല്ലാം പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാനൊരു എൻ്റെ ഒരു പുസ്തകത്തിലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ പോകുന്നത് ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റേതായ സ്ഥാനം. അപ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം പറയുകയാണ്, എല്ലാവർക്കും ഇത് ഉടനെ കമൻറ്റ് വരും അതെനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുന്ന ഒരു ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് ഈ വാസ്തുശാസ്ത്ര നിയമപ്രകാരം നമുക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഈ വരാഹമീരാചാര്യൻ്റെ എല്ലാം ഗ്രന്ഥങ്ങളെല്ലാം നോക്കുമ്പോൾ അത് ഏകദേശം ഒരു 10,000 വർഷങ്ങളോളം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ് ഇവയെല്ലാം നമുക്ക് അന്നൊന്ന് ആലോചിച്ച് നോക്കുക. ആ എഴുതപ്പെട്ട ആ കാലത്തെ സാഹചര്യം നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് വരാഹമീരാചാര്യൻ എഴുതിയ ആ സമയത്ത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി അന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴും നോക്കുമ്പോൾ ഒരാൾക്ക് ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു, അത്രയ്ക്കും ഭൂമി ഉണ്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് പഴയ വാസ്തുശാസ്ത്ര ഗ്രന്ഥ നിയമങ്ങളെല്ലാം നമുക്കിപ്പോൾ പാലിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇതാണ്, സ്ഥാനലഭ്യതയുടെ കുറവ്. അതായത് നമുക്ക് പരിമിതമായ സ്ഥലത്ത് തന്നെ നമ്മൾ വീട് വയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അടുത്ത മറ്റൊരു കാര്യം ഇതാണ്, ആ സമയത്തുണ്ടായിരുന്ന കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത്. നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ സമയത്ത് നമ്മൾ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് 4-5 ഋതുക്കൾ നമുക്കറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊന്നും ഇപ്പോൾ 1-2 കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ, 1 മഴക്കാലം അല്ലെങ്കിൽ ചൂടുകാലം, ഈ 2 കാണാൻ കഴിയുന്നുള്ളൂ. ഇതുപോലെയും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്, നമ്മുടെ എല്ലാം മാനസിക സ്ഥിതി ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയതുപോലെയുള്ള ആൾക്കാരുടെ മാനസിക സ്ഥിതിയല്ല ഇപ്പോഴുള്ള ആൾക്കാരുടേത്, ഇത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഴയകാല നിയമത്തിൻ്റെ അനുസരിച്ച് നമുക്കൊരു വീട് നിർമ്മിക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഈ വാസ്തുശാസ്ത്ര പ്രകാരം വീട് വെച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതെല്ലാം ഒന്ന് കാണുക. യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വരാഹമീരാചാര്യൻ്റെ വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഏതെല്ലാം ദിശയിൽ ഏതെല്ലാം വയ്ക്കണം, അത് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഒരു ശ്ലോകമുണ്ട്, നമ്മൾ എല്ലാവരും പറയുന്ന ഇതാണ്, ഒരു വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളെ ഇതിനെപ്പറ്റി നല്ലതുപോലെ വിവരിച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, ഒരു വരിയിൽ തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് അവർ ഒതുക്കും, അത്രേ ഉള്ളൂ. അത് പഠിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അതിനിപ്പോൾ ഒരു വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ വരാഹമീരാചാര്യൻ്റെ വിശ്വകർമ്മ പ്രകാശമൊക്കെ എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ച് വീടുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ആൾ, അതായത് ഇതിൻ്റെ ഒരു അറിവിനെ നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ?
ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വാസ്തുശാസ്ത്രത്തിന്റെ എന്താണ് എന്താണ് ഉപയോഗം, അതായത് എന്തിനാണ് വാസ്തുശാസ്ത്രം എന്നൊരു ചോദ്യം ഉണ്ടായി. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രികളുടെ ജോലി എന്താണ്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഇപ്പോഴ് കിട്ടുന്നത് ത്രികോണാകൃതിയുള്ള ഷേപ്പായിരിക്കും, അല്ലെങ്കിൽ പല രീതിയിലുള്ള വീതികളെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള ഒരു ഭൂമിയാണ് ഇപ്പം നമുക്കുള്ളത്. ഇവിടെ നമുക്ക് സുന്ദരമായി സുഖ സൗഷ്യമായി ജീവിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെ പറ്റി പറഞ്ഞു തരുന്ന ഒരു ശാസ്ത്രമാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ഇത് ഫിക്സ് അല്ല, അതായത് ഒരു ആളെഴുതി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം അങ്ങനെയല്ല. ജ്യോതിഷത്തിൽ നിങ്ങൾ അത് വേണ്ട പറഞ്ഞത്, ഇതെന്തും ജ്യോതിഷത്തിൽ നമുക്ക് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല. ആലടി ഇവരെല്ലാം എഴുതി വച്ചിരിക്കുന്ന പരാശരൻ വരാഹവീരാചരൻ ഇവരെല്ലാം എഴുതി വച്ചിരിക്കുന്ന ആ ഗ്രന്ഥങ്ങളെ ഫോളോ ചെയ്യാനേ കഴിയുള്ളൂ, അല്ലാതെ പുതിയതായിട്ട് ഒന്നും അവിടെ കണ്ടുപിടിക്കാനില്ല ജ്യോതിഷത്തിന്. പക്ഷെ വാസ്തുശാസ്ത്രം അങ്ങനെയല്ല, വാസ്തുശാസ്ത്രത്തിൽ പുതിയതായിട്ട് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് വാസ്തു ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നവരെ പ്രത്യേകിച്ച് വാസ്തുശാസ്ത്രികൾ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് അത്, അതുകൊണ്ട് നമ്മൾ പഴയതുപോലെ ഫോളോ ചെയ്തുകൊണ്ട് വന്ന, ഇപ്പോഴ് പഴയത് പോലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പണ്ടൊക്കെ ഒരു കാലത്ത് കുഷ്ഠരോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മുറിച്ച് കളയും. ഇപ്പോഴും അങ്ങനെ എവിടെയെങ്കിലും ആ അംഗത്തെ മുറിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ടോ? വളരെ കുറവായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഓരോന്നിനും ഓരോരോ സമയമുണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഒരു കൈ വിരൽ ഈ കൈയെ നമ്മൾ മുറിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ജീവിത അവസാനം വരെ നമുക്ക് അത് നമ്മുടെ പ്രോബ്ലം നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇടിപ്പിക്കരുത് ഉടപ്പിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നത്. അതിന് കാരണം, ശാസ്ത്രീയമായ കാരണം ഇതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ അംഗം എന്നേക്കുമായി നഷ്ടപ്പെട്ടു, അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കൃത്രിമം പോലെയുള്ളൊരു ഇതായിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അതിനകത്ത് ഒരു മുറി അല്ലെ തെക്ക് കിഴക്ക് ദിശയിൽ നിങ്ങൾ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് ഇടിച്ചു ഉടപ്പിച്ചു, അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ വീട് അവിടെ ഒരു മുറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചോളൂ, അതും ഇതുമായിട്ട് ചേരില്ല. കാരണം ആദ്യമേ തന്നെ ഒരു വാസ്തുപുരുഷ മണ്ഡലം ബ്രഹ്മ ഭൂതർ, അത് ശാസ്ത്രം കറക്റ്റായിട്ട് അറിയുന്നുള്ളവർക്കേ ഇപ്പം മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറഞ്ഞതെന്ന്. അതായത് ആദ്യം ബ്രഹ്മ എന്ന് ക്രിയേറ്റ് ആവുന്നു, അതിനുശേഷം ആര്യമ കിഴക്ക് ദിശയിലേക്ക്, അത് കഴിഞ്ഞിട്ട് ഭൂതർ, അങ്ങനെ ഓരോരോ ദിശയിലേക്ക് ഓരോരോന്ന് വ്യാപിച്ച് 45 ദിശയിലും ആവുമ്പോഴാണ് നമ്മുടെ 45 ഊർജ സ്രോതസ്സുകൾ വരുമ്പോഴാണ് ആ വീട് അല്ലെങ്കിൽ ആ നിർമ്മാണം പൂർത്തിയാവുന്നത്. ഈ ഇതിനു ശേഷം നമ്മൾ എന്തെങ്കിലും ഉടച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആ ഊർജം നഷ്ടപ്പെടുകയും അതുപോലെ നമ്മൾ വേറൊന്ന് അവിടെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ബ്രഹ്മ ഭൂതർ ഇങ്ങനെയെല്ലാം പുതിയതായിട്ട് സ്റ്റാർട്ടാവുകയാണ് ചെയ്യുന്നത്. അതും ഇതുമായിട്ട് ജോയിൻ്റ് ആകണം ഒരുപാട് നാളെടുക്കും. അത് ഞാൻ ആ ഈ അദ്ദേഹത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം മാത്രം പറയാം. ആദ്യമേ നമുക്ക് മൂലകളെ ശ്രദ്ധിക്കാം. മൂലകളെ എന്ന് പറഞ്ഞാൽ ഈശാന്യ, ആഗ്നേയ, നൈരുതി, അതുപോലെ വയവ്യ, ഈ ദിശകളിൽ ഏതെല്ലാം കാര്യങ്ങൾ വേണമെന്ന് വാസ്തുശാസ്ത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈശാന്യം ദേവതാഗ്ര ആഗ്നേയ പാത്മുച്ഛതേ നൈരുത്യേത് ശാസ്ത്രാഗർ വയവ്യേ ഭണ്ഡാര സ്ഥിരത. അതായത് ഈ ശാസ്ത്രത്തിൽ ഇത് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഈശാന്യ എന്ന് പറഞ്ഞത് വടക്ക് കിഴക്ക് ദിശ. വടക്ക് കിഴക്ക് ദിശയിലെ പൂജാ സ്ഥാനം എന്നല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ദേവതയുടെ ഗ്രഹം എന്നാ പറഞ്ഞിട്ടുള്ളൂ. പൂജ അവിടെ കഴിക്കണമെന്ന് ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഈശാനയിൽ മാത്രമല്ല നമുക്ക് പൂജയ്ക്ക് സ്ഥാനമുള്ളത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ആഗ്നേയ പാകമുച്ചതേ, പാചകത്തിന് ആഗ്നേയ, അതായത് തെക്ക് കിഴക്ക് ദിശയിലാണ് പാചകത്തിൻ്റെ സ്ഥാനം, പാചകം ചെയ്യാൻ, അതായത് അഗ്നിയുടെ സ്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് നൈരുത്യേത് ശാസ്ത്രാഗർ, നൈരുതി എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ കന്നിമൂല എന്ന് പറയുന്ന സ്ഥലം. ഈ കന്നിമൂലയിൽ ശാസ്ത്രാഗർ, അതായത് നമ്മൾ എന്ത് സാധനം കൊണ്ടാണോ നമ്മൾ ജീവിതം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാധനങ്ങൾ വയ്ക്കുക എന്നാണ്. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക, കിടക്കുന്ന സ്ഥാനം അവിടെ കൊണ്ട് വെച്ചാൽ, കിടക്കുന്ന സ്ഥാനം അവിടെയാണെങ്കിൽ എന്തായിരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന ആളിന് അതിനെ പറ്റിയുള്ള
സ്കിൽ, അവനെ പറ്റിയുള്ള നൈപുണ്യം വർദ്ധിക്കും. ഇതിനാണ് അവർ സഹായിക്കുന്നത്. ഇനി അടുത്തത് പറയാം, വയവ്യ ഭണ്ഡാരസ്ഥിരത. വയവ്യ എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഭണ്ഡാരങ്ങൾ വയ്ക്കുക, അതായത് സ്റ്റോർ മുറിയാക്കിയിട്ട് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായി പറയാനുള്ളത് മഹാദിശകളിൽ, അതായത് ഉത്തരം, ദക്ഷിണം, പശ്ചിമം, അതുപോലെ പൂർവം. ഈ ദിശകളിൽ എങ്ങനെ എന്തൊക്കെയാണ് വരേണ്ടതെന്ന് മനസ്സിലായല്ലോ അല്ലേ. നാല് ദിശകളിൽ മധ്യഭാഗത്ത്, അതുപോലെ കോർണറുകളിൽ, അതുപോലെ ഈ ഇതിനിടയിലുള്ള പറ്റിയും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മധ്യഭാഗത്ത്, അതായത് കിഴക്ക് ദിശയിൽ മധ്യഭാഗത്തായിട്ട് വരേണ്ടത് പറയുന്നത് ഇങ്ങനെയാണ്: പൂർവസ്യാതു സഭാകർ, ദക്ഷിണേ ശയനം തഥാ, പശ്ചിമേ ഭോജനം ചൈവ, ഉത്തരേ നിധിസ്ഥിരത. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൂർവസ്യാ സഭാകർ, അതായത് നമുക്ക് ലിവിംഗ് റൂമും ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ഗസ്റ്റിന് വേണ്ടി കിഴക്ക് ദിശ, ശയനത്തിന് അതായത് ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് നമ്മൾ തെക്ക് ദിശ, ഭോജനം അതായത് ഭക്ഷണം ഇരുന്ന് കഴിക്കേണ്ടത് പടിഞ്ഞാറ് ദിശയിലും, ഉത്തരത്തിൽ നിധിസ്ഥിരത അതായത് നമുക്ക് സാധനങ്ങളും പൈസ സാധനങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടി അവിടെ വയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തരിക. അത് നല്ല കഴമ്പുള്ള സംശയമാണെങ്കിൽ അതിനെപ്പറ്റി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും, അതുപോലെ ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.